ഞാൻ നല്ലൊരു ചവിട്ട് വിട്ടു, ചവിട്ട് കൊള്ളണ്ട മനുഷ്യനാണ്. ഹായ്, കഴിഞ്ഞ ദിവസം മൈസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിനകത്ത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കാരണമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ആദ്യം തന്നെ മൈസ്റ്റോൺ മേക്കേഴ്സിന് എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. സത്യമായി എനിക്ക് റിലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കര ടോക്സിക് ആയിരുന്നു. അതിൽ പരാമർശിക്കപ്പെടുന്ന ടോക്സിക് ആയി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ആ ഒരു ഇന്റർവ്യൂ കൊണ്ട് മാത്രമല്ല, എന്നെ പറ്റി അറിയാൻ വേണ്ടിട്ട് രാത്രി പാതിരാത്രി വിളിച്ച് എന്റെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന എന്റെ കൂട്ടുകാർക്കും. പിന്നെ എന്നെ പറ്റി ഇത്രയും നമുക്ക് ബോധവോടെ അല്ലായിരുന്നു, ഇപ്പൊ തൊട്ട് പിന്നെ ചില മെസ്സേജുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അവർക്കും കൂടെ ഉത്തരത്തിനാണ് ഞാൻ വരുന്നത്. അപ്പോ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോട്ട് പോവാം. സ്പെഷ്യൽ ഉച്ചയ്ക്ക് ഒരു ഫേക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു അക്കൗണ്ട് ആണ്. അതില് ബാക്ക് ടു 2020 ആ സമയത്തുള്ള ഞങ്ങൾ റിലേഷൻ ആയ സമയത്തുള്ള എന്താണ് അതിന്റെ കുറെ ഫോട്ടോസും പിന്നെ ഞങ്ങൾ റീൽസും ഞങ്ങൾ കുറെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്, എന്റെ അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയായിരുന്നു റിലേഷൻ ഞങ്ങൾ റിലേഷനിലായിരുന്നു. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ ആ ഒരു മിക്സ് ചെയ്തിട്ടിട്ട് കൊളാപ്സ് ചെയ്തിട്ട് അതിനകത്ത് തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണെന്നൊക്കെ പറഞ്ഞൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അതിനകത്ത് ആൾക്കാർക്ക് ഓക്കെ ഞാനാണ് ആ എക്സ് എന്ന് ഒബ്വിയസ്ലി മനസ്സിലാക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 75K ഫോളോ ഐ മീൻ ലൈക്കും എത്ര 1 lakh ഷെയർ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ എൻ്റെ ഈ പറയുന്ന ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇത്രയും പേർക്ക് എങ്ങനെ റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇതാണ്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് രണ്ടുപേരും എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമന്റ് സെക്ഷനകത്ത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടുപേർക്കും. ഓക്കെ എനിക്ക് മാത്രമാണല്ലോ പറയുന്ന, പുള്ളിക്കാരിക്കും അതേപോലെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലിയർ ഒരു നിങ്ങൾക്കൊരു അറിവ് തരാനാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളത് റിലേഷൻ നിർത്തിയിട്ട് ഏകദേശം ഒരു 6 months. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ ഇപ്പോൾ യാതൊരു വിധ കോണ്ടാക്റ്റും ഇല്ല, കാരണം ഞങ്ങളത് രണ്ടുപേരും തീരുമാനിച്ചിറക്കിയതാണ്, ഐ മീൻ നിർത്തിയതാണ്. പിന്നെ ഈ പറയപ്പെടുന്ന ഈ റിലേഷൻ നിർത്തിയത് ഞാനാണ്. ഓക്കെ, കാരണം മുമ്പോട്ട് പോകുന്നില്ല എന്ന് ഒരു സമയത്ത് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവിടെ നിർത്തണം. കാരണം അതിന് മുമ്പോട്ട് പോയിട്ട് പിന്നെ രണ്ടുപേരുടെ സമാധാനം പോകുന്നൊരു സമയം വരും, രണ്ടുപേരുടെ ഫാമിലിയുടെ സമാധാനം പോകുന്നൊരു സമയം വരും. സോ അതുകൊണ്ട് നമുക്ക് അത് നിർത്തേണ്ടി വന്നു, അത് നിർത്തി. ഇപ്പം പുള്ളിക്കാരി പുള്ളിക്കാരുടെ ജീവിതമായിട്ട് ജീവിച്ചു പോകുന്നു, ഞാൻ എൻ്റെ ജീവിതമായിട്ട് ജീവിച്ചു പോകുന്നു. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയപ്പോൾ ഞാൻ പല വീഡിയോസും കാണുന്നുണ്ട് എന്നെപ്പറ്റി, ഞാനത് പരാമർശിച്ചത് കണ്ടു. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ റിയാക്ട് ചെയ്യണോ അങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ആ ഒരു വീഡിയോ വരുമ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് ഞാനാണെന്ന് മനസ്സിലാവും. ഇവള് ഈ പറയുന്ന പുള്ളിക്കാരി എൻ്റെ പേരെടുക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതൊക്കെ ഓക്കെ. ബട്ട് ഈ ഒരു വ്യക്തി ഇവൾക്ക് ഐ മീൻ ഒബ്വിയസ്ലി അറിയാം ഞങ്ങൾ തമ്മിൽ എത്രയും നാൾ റിലേഷൻ ആയിരുന്ന സമയത്ത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ആളാണ്, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി ആക്റ്റീവാണ്. അപ്പം ഞങ്ങൾ റിലേഷൻ ആയിരുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ വീഡിയോ ചെയ്ത് പുള്ളിക്കാരുടെ അക്കൗണ്ടിലും പുള്ളിക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന പുള്ളിക്കാരിക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അവിടെ ആ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ ഇരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർക്ക് തപ്പി പിടിച്ചെടുക്കാൻ ഭയങ്കര വലിയ ഇപ്പോൾ ആക്സസിബിലിറ്റി അറിയാമല്ലോ എങ്ങനെയാണ്. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് 5 വർഷം റിലേഷൻഷിപ്പാണ്. 1, 2, 3, 4, 5 5 വർഷം റിലേഷൻഷിപ്പ് ഒന്നും അല്ല, 2.5 വർഷം റിലേഷൻഷിപ്പ്. 2020 തുടങ്ങി, 2023 നിർത്തി. ഓക്കെ, ഇപ്പോൾ റിലേഷൻ നിർത്തിയിട്ട് ഒരു 6 months. നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എത്ര നാളായിരുന്നു. അപ്പം അതാണ്. പിന്നെ ദാറ്റ് ടോക്സിക്കേറ്റായി വിത്ത് ടോപ്പി എക്സിനെ എനിക്ക് അഥവാ ഫ്യൂച്ചറിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും തൊപ്പിയുടെ റിയാക്ഷൻ? ഞാൻ നല്ലൊരു ചവിട്ട് വിട്ടു. ഒരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ തമ്മിൽ തമ്മിൽ രണ്ടുപേർക്കും എന്തെങ്കിലും ദേഷ്യം കാണും. അപ്പോൾ ഒബ്വിയസ്ലി പുതിയ ആളുടെ അടുത്ത് പറയാൻ പോകുന്നത് കുറ്റങ്ങളായിരിക്കത്തുള്ളൂ. നല്ല കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ ആ റിലേഷൻ നിർത്തണ്ടായിരുന്നു ആ പുള്ളിക്കാരൻ ചോദിക്കുമല്ലോ. ഇപ്പോൾ എന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, വിഷമമായി ഞാൻ ടോക്സിക്കേറ്റായി പോവാ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ.